നമ്മൾ ഒരു ഇമേജിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ് സെലക്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ സൂം ഇൻ ഉപയോഗിക്കുക, സൂം ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇടയ്ക്ക് ഹാൻഡ് ടൂൾ ഉപയോഗിക്കുക. ഇവ എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് മാഗ്നറ്റിക് ഗ്ലാസ് ടൂൾ ഉപയോഗിച്ച് ആദ്യം നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ എനിക്ക് ഇതാ ഈ ഭാഗത്തൊന്ന് സൂം ചെയ്യണം. അതിനെ കീബോർഡിൽ കൺട്രോൾ സ്പേസ്, അപ്പോൾ സൂം ടൂൾ ആക്റ്റീവായി. ഇനി ഇത് വിടുന്നോടു കൂടി തന്നെ തിരിച്ച് സെലക്ഷൻ ടൂൾ ആക്റ്റീവ് ആകുന്നതാണ്. ഇപ്പോൾ നമുക്ക് എവിടെയാണോ സെലക്ട് ചെയ്യേണ്ടത് ആ പോയിന്റിൽ തന്നെ നിൽക്കുക, എന്നിട്ട് കീബോർഡിൽ കീസ് വിടുക. അപ്പോൾ നമുക്ക് ഇത് അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഞാൻ മാഗ്നറ്റിക് ഗ്ലാസ് ടൂളിനെ കുറിച്ച് നേരത്തെ ഒരു ക്ലാസ് എടുത്തതാണ്. നമുക്കിപ്പോൾ ഇതേ സെലക്ഷൻ പോയിന്റ് വേണ്ട എന്നുണ്ടെങ്കിൽ ബാക്ക് സ്പേസ് അടിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞാണ്. ഇനി എനിക്കിവിടെ ഹാൻഡ് ടൂൾ വേണം. അതിനെന്താ ചെയ്യേണ്ടത്? കീബോർഡിലെ സ്പേസ് കീ മാത്രം അടുത്താണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കീ വിട്ട ഉടനെ തന്നെ സെലക്ഷൻ ടൂൾ ആക്റ്റീവായി. ഇനി നമുക്ക് സൂം ഔട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നേരത്തെ കൺട്രോൾ സ്പേസ് ആയിരുന്നു, ഇവിടെ ആൾട്ട് സ്പേസ് അടിക്കാം, അപ്പോൾ സൂം ഔട്ട് വന്നു. ഇതേ രീതിയിലാണ് സെലക്ഷൻ ചെയ്യുമ്പോൾ സൂം ഇന്നും സൂം ഔട്ടും അതുപോലെ ഹാൻഡ് ടൂളും ഉപയോഗിക്കാൻ ചെയ്യേണ്ടത്. ഈ വീഡിയോ ഫോട്ടോഷോപ്പ് ഉപയോഗിക്കുന്ന കൂട്ടുകാർക്ക് ഉപയോഗമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണും ശേഷം വരുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ്. നന്ദി, നമസ്കാരം.